वेद्योहम आगमांदैहि आराध्य सकल भुवन हृद्योहम परमानंदघनोहम परमानंदैक भूमरूपोहम ഞാൻ വേദാന്തം കൊണ്ട് അറിയപ്പെടേണ്ടവനാണ്, സകല ലോകർക്കും ആരാധ്യനാണ്, ഞാനാണ് പൂജിക്കപ്പെടേണ്ടവൻ, ഞാനാണ് സമ്മാന അർഹൻ, എല്ലാം ഈശ്വരന്റെ പേരിലാണ് നടത്തേണ്ടത്. എന്ത് ചെയ്യുമ്പോഴും ഈശ്വര സ്മരണയോടുകൂടെ ചെയ്യുക. ഞാനെന്ന ഭാവം ഉള്ളിൽ പൊന്താൻ അനുവദിക്കരുത്. പരമാനന്ദഘനോഹം, ആനന്ദം കട്ടപിടിച്ചവനാണ് ഞാൻ. പരമാനന്ദൈക ഭൂമരൂപാഹം, ഭൂമരൂപ എന്ന് പറഞ്ഞാൽ അനന്തമായ വ്യാപ്തിയുള്ളതാണ് ഭൂമ. ആ ഭൂമാസ്വരൂപൻ ബ്രഹ്മമാണ്, ആ ബ്രഹ്മം തന്നെയാണ് ഞാൻ. ശുദ്ധോഹം അദ്വയോഹം സന്തതഭാവോഹം ആദിശൂന്യോഹം ശമിതാന്തത്രിതയോഹം ബദ്ധോ മുക്തോഹം അദ്ഭുതാത്മാഹം. ഞാൻ ശുദ്ധനാണ്, അദ്വയനാണ്, എപ്പോഴും ഉണ്ട് എന്ന ഭാവം മാത്രമുള്ളവനാണ്, ആദിയില്ലാത്തവനാണ്, ത്രിപുടികൾ അറ്റവനാണ്, അറിയുന്നവൻ അറിയപ്പെടുന്നത് അറിവ്, ഈ മൂന്ന് ഭാവങ്ങൾ മറ്റവനാണ്. ബദ്ധനും മുക്തനും ഞാനാണ്. നോക്കൂ, ഒരു ആത്മജ്ഞാനിയുടെ അനുഭവമാണ്. ബന്ധനത്തിൽ കഴിയുന്ന അജ്ഞാനികളുണ്ടല്ലോ, അതും ബ്രഹ്മം തന്നെ. ഏ, പിന്നെ എങ്ങനെയാ ബന്ധനായി കഴിയുന്നത്? ബ്രഹ്മമാണെന്ന് അറിയാത്ത ബ്രഹ്മം, മുക്തൻ താൻ ബ്രഹ്മമാണെന്ന് അറിഞ്ഞ ബ്രഹ്മം, ഇത്രയേ ഉള്ളൂ. രണ്ടും ബ്രഹ്മം തന്നെ. ഒരാൾ താൻ ബ്രഹ്മമാണെന്ന് അറിയുന്നു, അയാളെയാണ് മുക്തൻ ജ്ഞാനി എന്ന് പറയുന്നത്. മറ്റേയാൾ താൻ മുക്തനാണ്, താൻ ബ്രഹ്മമാണെന്ന് അറിയുന്നില്ല, അയാളെ ബദ്ധൻ എന്ന് പറയുന്നു. സാധനം എന്നേ ഉള്ളൂ, എല്ലാ കുപ്പികളിലും ഉള്ളത് ഒരേ ദ്രാവകമാണെന്നേ. എല്ലാ കുപ്പികളിലും കുപ്പിയുടെ കളർ വ്യത്യാസം, കുപ്പിയുടെ സൈസ് വ്യത്യാസം എന്നുള്ളതല്ലാതെ എല്ലാ ശരീരങ്ങളിലും സ്ഥിതി ചെയ്യുന്നത് ഒരേ ചിത്ത്. അദ്ഭുതാത്മാഹം, അദ്ഭുത സ്വരൂപനാണ് ഞാൻ. ശുദ്ധോഹമാന്തരോഹം ശാശ്വത വിജ്ഞാന സമരസാത്മാഹം ശോധിത പരതത്വോഹം ബോധാനന്ദൈക മൂർത്തിരേവാഹം. ഞാൻ ശുദ്ധനാണ്, സകല ജീവികളുടെയും ഹൃദയാന്തർഭാഗത്ത് വർത്തിക്കുന്നവനാണ്, ശാശ്വത വിജ്ഞാന സ്വരൂപനാണ് ഞാൻ, സമരസം സ്വഭാവമായിട്ടുള്ളവനാണ്. പരമതത്വമായ ബോധത്തെ വിചാര പ്രക്രിയയിലൂടെ വിദ്യാമലത്തിൽ നിന്ന് അല്ല അവിദ്യാമലത്തിൽ നിന്ന്, വിദ്യാമലം എന്നാണ് കിടക്കുന്നത്, അതൊന്ന് കറക്റ്റ് ചെയ്തേക്കണം. എത്ര പ്രാവശ്യം പുസ്തകം വീട്ടിൽ ചെന്നിട്ട് കറക്റ്റ് ചെയ്ത് ഒന്നുകൂടെ പറയാം. വിദ്യാമലം കിടക്കുന്നത് എട്ടാമത്തെ പേജില്, എത്ര പ്രാവശ്യം പ്രൂഫ് റീഡ് ചെയ്താണെന്ന് അറിയാമോ? എന്നിട്ടും ഈ മിസ്റ്റേക്കുകൾ ഇങ്ങനെ കടന്ന് കൊടുക്കുന്നു. എന്ത് ചെയ്യാം? അവിദ്യാമലത്തിൽ നിന്ന് ശുദ്ധീകരിച്ച എടുത്തവനാണ് ഞാൻ, അവിദ്യാമലത്തിൽ നിന്ന് എന്നെ വിടുത്തവനാണ് ഞാൻ. ബോധാനന്ദം മാത്രം ശരീരമായിട്ടുള്ളവൻ, അല്ലാതെ എനിക്ക് സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ ഇല്ല. വിവേകയുക്തി ബുദ്ധ്യാഹം ജാനാമ്യ ആത്മാനമദ്വയം തഥാപി ബന്ധമോക്ഷ വ്യവഹാര പ്രതീയതേ. ഇനി പറയുന്നത് നോക്കൂ, വിവേകബുദ്ധിയിലൂടെ ഞാൻ ആത്മാവാണെന്ന് അറിയുന്നു, ഞാനും പ്രപഞ്ചവും ആത്മാവാണെന്ന് അറിയുന്നു. എങ്ങനെയുള്ള ആത്മാവ്? അദ്വയമായ ആത്മാവ്. തഥാപി ബന്ധമോക്ഷ വ്യവഹാര പ്രതീയത. പക്ഷേ ബന്ധം മോക്ഷം ഇവയുണ്ട് എന്നുള്ളത് തോന്നലായിട്ടിരിക്കുന്നു. മോക്ഷം പോലും തോന്നലാണ് ആർക്ക്? ബ്രഹ്മജ്ഞാനിക്ക്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുക്തനായിട്ടില്ല എന്നല്ല. ബോധത്തിന് ബന്ധമുണ്ടോ? ബ്രഹ്മത്തിന് ബന്ധമുണ്ടോ? ബന്ധമില്ലെങ്കിൽ ബ്രഹ്മത്തിന് മോക്ഷവുമില്ലല്ലോ. താൻ ആ മോക്ഷമാണെന്ന് വിചാരിക്കുന്ന ഒരാൾ, വിചാരിക്കുന്നതല്ല സാക്ഷാത്കരിച്ച ആൾക്ക് എങ്ങനെ ബന്ധമോക്ഷങ്ങൾ ഉണ്ടാവും? ഉദാഹരണത്തിന് അന്തിമമായി നോക്കുമ്പോ ബന്ധമോക്ഷങ്ങൾ പോലും കള്ളം. ബന്ധമുണ്ടെന്ന് വിചാരിക്കുന്നവൻ മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കണം, മുക്തി നേടണം. പക്ഷെ മുക്തി നേടിയവന്റെ വിചാരം നിന്നോ, ഞാൻ ബദ്ധനുമല്ല മുക്തനുമല്ല, ഞാൻ എന്നും പരമാനന്ദ സ്വരൂപമായ ബ്രഹ്മമായിരുന്നു. ചിലർക്ക് അസുഖമൊന്നും കാണത്തില്ല, എനിക്ക് എന്തോ അസുഖമുണ്ടോ അസുഖമുണ്ടോ എന്ന് തോന്നിക്കൊണ്ടേയിരിക്കും. അയാളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം. ഡോക്ടർ പച്ചവെള്ളം കുത്തിവെക്കും, സിറിഞ്ചില് പച്ചവെള്ളം എടുത്തിട്ട് കുത്തിവെക്കും. നല്ല ഒന്നാം തരം മരുന്നാണ് തന്നത് കേട്ടോ, പൊക്കോ, ഇനി ഒരസുഖവും ഇല്ല. അപ്പൊ മനസ്സ് അതിനെ അംഗീകരിക്കും, തനിക്ക് അസുഖമൊന്നും ഇല്ല എന്ന് വിശ്വസിക്കും. ഇതുപോലെ ബന്ധമോക്ഷങ്ങൾ മനസ്തലത്തിൽ മാത്രം. മനസ്സ് ബന്ധനം ഉണ്ടെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ബദ്ധനാണ്.
ഞാൻ മുക്തനാണെന്ന് തീരുമാനിച്ചാൽ ബോധമാണ് എനിക്ക് ദേഹ ഇന്ദ്രിയ മനോബുദ്ധികളുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മനസ്സ് ചിന്തിച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബന്ധമില്ല, മോക്ഷമായി. അതാണ് ഞാൻ മുക്തനായാലും മറ്റുള്ളവർ ബദ്ധന്മാരെ പോലെയും ഞാൻ മുക്തനെ പോലെയും ഒക്കെ എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ ഒരേ ബ്രഹ്മത്തിന് എന്തും ബന്ധം, എന്തു മോക്ഷം. നിവൃത്തോപി പ്രപഞ്ചോമേ സത്യവത്ഭാതി സർവദാ സർപ്പാദൗ രജ്ജുസത്തൈവ ബ്രഹ്മസത്തൈവ കേവലം. നിവൃത്തോപി പ്രപഞ്ചഹാമേ, എന്നിൽ നിന്ന് പ്രപഞ്ചം അഴിഞ്ഞു വീണു, ഊരി വീണു, താഴെ വീണു. പ്രപഞ്ചത്തെ ഞാനിപ്പോ അന്വേഷിച്ച് നടക്കുകയാണ് എവിടെയെന്ന്. ഞാൻ കാണുന്നിടത്തൊക്കെ അഖണ്ഡമായ ബോധത്തെ മാത്രമേ കാണുന്നുള്ളൂ. എനിക്ക് നാമരൂപങ്ങളിലുള്ള പ്രസക്തി നഷ്ടപ്പെട്ടു. ഞാൻ നാമരൂപങ്ങളിൽ പോലും സത്തയെയാണ്, സത്തിനെയാണ് കാണുന്നത്. ഇനിയിപ്പോ എനിക്കെന്ത്? ഈ നാമരൂപങ്ങൾ തകർന്നു പൊക്കോട്ടെ, ആര് വേണമെങ്കിലും മരിച്ചു പൊക്കോട്ടെ, അവരിലെ ബോധത്തിന് യാതൊരു കേടും സംഭവിക്കുന്നില്ല. ഞാൻ ആരുടെ മരണത്തെ ഓർത്ത് ദുഃഖിക്കണം? ആരുടെ ജനനത്തിൽ സന്തോഷിക്കണം? ഒന്നും ആവശ്യമില്ല. പ്രപഞ്ചം നിവൃത്തമാണെങ്കിലും ഞാൻ ഇന്ദ്രിയങ്ങളിലൂടെ നോക്കുമ്പോ, കണ്ണ്, ചെവി, കാത്, മുക്ക്, നാക്ക്, തൊക്ക് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, ആ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നോക്കുമ്പോ ഉള്ളതുപോലെ ഇപ്പൊ ഇത് തോന്നിക്കൊണ്ടിരിക്കുന്നു. എന്തൊരു അത്ഭുതം! ഞാൻ പ്രപഞ്ചത്തെ കാണില്ലാതെ നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ തെങ്ങിനെ തെങ്ങായിട്ട് തന്നെയാണ് കാണുന്നത്, പട്ടിയെയും പൂച്ചയും അതാത് ജീവികളായിട്ടാണ് കാണുന്നത്. പക്ഷേ ആ രൂപം സത്യമല്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. അതൊക്കെ ചൈതന്യത്തിന്റെ പ്രകടനങ്ങൾ എന്ന് കാണുന്നത് കൊണ്ട് നാമരൂപങ്ങളിൽ കുടുങ്ങിപ്പോകുന്നില്ല. നാമരൂപങ്ങളുടെ ആവിർഭാവത്തിൽ സന്തോഷിക്കുകയോ നാമരൂപങ്ങളുടെ വിലയത്തിൽ സന്തപിക്കുകയോ ചെയ്യാത്തവനാണ് ഞാൻ. കാണുന്നുണ്ടോ രൂപങ്ങളെ? കാണുന്നുണ്ട്. സാറിനടുത്ത് പോകുമ്പോ ആ രമേശോ വാ ഇരി എന്ന് പറയും. അപ്പൊ രമേശ് എന്ന് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മനസ്സ് രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷെ നമ്മുടെ മുമ്പിൽ ചെന്നിരുന്ന എന്റെ മുമ്പിൽ ഇരിക്കുന്നത് സാക്ഷാത് ബ്രഹ്മം. ഇതെന്ത് ഏർപ്പാടാണിത്? വാ രമേശ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുത്തിയിട്ട് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് ബ്രഹ്മം എന്ന് പറയുന്നു. ചുമയും ബ്രഹ്മം. ഒരിക്കൽ സാറ് പറഞ്ഞതാണ്, വല്ലാണ്ട് ചുമച്ചിട്ട്, കുറെ നേരം ചുമച്ചിട്ട് ഈ ചുമയും ബ്രഹ്മം, ഇതാണ് ഉറപ്പ്. അല്ലാതെ മുറിക്കാത്ത കാര്യം സമാധിയിൽ ഇരിക്കുന്നതല്ല, ഏതെങ്കിലും ഗുഹയിൽ കയറി ഇരിക്കുന്നതുമല്ല. കണ്ടതെല്ലാം, യാതൊന്ന് കണ്ടതത് നാരായണ പ്രതിമ, യാതൊന്ന് കേട്ടതത് നാരായണ ശ്രുതികൾ, യാതൊന്ന് ചെയ്തതത് നാരായണാർച്ചനകൾ, യാതൊന്ന് ഇതൊക്കെ ഹരിനാരായണായ നമ പച്ച മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ സത്യത്തെ. ബ്രഹ്മഭിന്നമായി ഒന്നിനെയും നിങ്ങൾ കാണരുത്. നിങ്ങളുടെ കാഴ്ചയിൽ എല്ലാം ബ്രഹ്മം മാത്രമാവണം. നല്ലത് ചീത്ത, പൊക്കം കൂടിയവൻ പൊക്കം കുറഞ്ഞവൻ, സ്ത്രീ പുരുഷൻ, പട്ടി പൂച്ച, മരം, നദി, കാട്, കാറ്റ്, ഇങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല, ഒക്കെ ബ്രഹ്മം. അതെങ്ങനെ ആ അനുഭവത്തിൽ എത്താൻ പറ്റും? എല്ലാം ബ്രഹ്മമാണെന്ന് നിരന്തരം അഭ്യസിക്കൂ, ഓർമ്മിക്കൂ. വേറൊന്നും ചെയ്യാനില്ല. ഒരു പൂജയില്ല, ഒരു പുരസ്കാരവും ഇല്ല. ഒരു ക്ഷേത്രാടനത്തിനും പോണ്ട, തീർത്ഥാടനത്തിനോ ക്ഷേത്ര ദർശനത്തിനോ പോണ്ട. ഇപ്പൊ പോകുന്നുണ്ടെങ്കിൽ പൊക്കോളൂ. അവിടെ ഇരിക്കുന്ന ബിംബവും ബ്രഹ്മം. ഇതേ ഗുരുവായൂരിൽ ചെന്ന് ഗുരുവായൂരപ്പൻ ഗീതയിൽ പറഞ്ഞ കാര്യം, അഹമാത്മാ ഗുടാകേശ സർവഭൂതാശയസ്ഥിത അഹമാദിശ്ച മധ്യഞ്ച ഭൂതാനാം അന്തയേവച എന്ന് പറഞ്ഞ ഗുരുവായൂരപ്പന്റെ അമ്പലത്തിൽ പോയിട്ട് അദ്ദേഹത്തെ ബ്രഹ്മമായിട്ട് കാണാതെ നിങ്ങൾ ഗുരുവായൂരിൽ പോയിട്ട് എന്ത് പ്രയോജനം? കണ്ണം പറയുന്നത് കേൾക്കില്ല, കണ്ണനെ കാണാൻ അവിടെ ചെന്ന് കണ്ടു പറഞ്ഞ അവർ പറയുന്നത് തള്ളി തള്ളി നീക്കും. ഒരു 10 സെക്കൻഡ് നിൽക്കുമ്പോ പോട്ട് 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 തൊഴാൻ സമ്മതിക്കില്ല. ഈശ്വരനെ സർവദിക്കിലും കാണുന്നു, സർവദിക്കിലും, ബിംബങ്ങളിലും സാളഗ്രാമങ്ങളിലും ചിത്രങ്ങളിലും പോലും ഈശ്വരനെ കാണണം, സിനിമ പോസ്റ്ററുകളിലും ഈശ്വരനെ കാണണം. അതൊരു കടന്ന കൈയല്ലേ? ഒരു കടന്ന കൈയിൽ, അതാണ് ശരിയായ കൈ.
ശരിയായ കൈ അതാണ്. ഒന്നിനെയും ഈശ്വരനിൽ നിന്ന് അടർത്തി മാറ്റരുത്. സർവം ബ്രഹ്മമയം ഈ ഭാവത്തിൽ നിന്ന് വഴുതി പോകരുത്. അതാണ് നമ്മെ ആത്മാനുഭവത്തിൽ കൊണ്ടെത്തിക്കുന്നത്. സർപ്പാദോ രജ്ജുസത്തേവ, കയറിൽ കാണപ്പെടുന്ന സർപ്പത്തിലെ വസ്തുസത്ത കയറാണ്, അവിടെ പാമ്പില്ല. അതുപോലെ ഈ നാമരൂപങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സത്ത ബ്രഹ്മം, ബ്രഹ്മസത്തയാണ്. ബ്രഹ്മം തന്നെയാണ് സത്ത, സത്തയുടെ വേറൊരു പേരാണ് ബ്രഹ്മം. പ്രപഞ്ചാധാര രൂപേണ വർത്തതേതോ ജഗന്നഹി യഥേക്ഷുരസ സംവ്യാപ്ത ശർക്കരാ വർത്തതേ തഥാ. ഇക്ഷുരസം, ഇക്ഷു കരിമ്പ്, ഇക്ഷുരസം കരിമ്പിഞ്ചാറ്, കരിമ്പിഞ്ചാറിൽ മാധുര്യം എങ്ങനെ വ്യാപിച്ചിരിക്കുന്നുവോ അതുപോലെ പ്രപഞ്ചത്തിന്റെ ആധാരമായ ബ്രഹ്മം പ്രപഞ്ചനാമ രൂപങ്ങളിൽ ഉടനീളം വ്യാപിച്ചിരിക്കുന്നു. കരിമ്പിൽ എവിടെയാ മധുരരസം ഇല്ലാത്തത്? ഇലയെന്ന് എടുക്കരുത്, ആ കരിമ്പിൻ തണ്ടിൽ, ആ കാണ്ഡത്തില് മാധുര്യം ഇല്ലാത്ത ഒരു ബിന്ദു കാണിച്ചു തരാമോ? കരിമ്പിന്റെ തൊലി ചെത്തിക്കഴിഞ്ഞാൽ മാധുര്യം സർവത്ര ഉണ്ട്. അതുകൊണ്ടാണല്ലോ ആ കരിമ്പിൻ ചാറില് എവിടുന്ന് എടുത്ത് നമ്മൾ ആസ്വദിച്ചാലും ഒരേ മധുരം അനുഭവപ്പെടുന്നത്. ഇതുപോലെ പ്രപഞ്ചത്തിന്റെ ആധാരമായ ബ്രഹ്മം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് ബ്രഹ്മത്തിൽ നിന്ന് അന്യമായ ഒരു പ്രപഞ്ചം ഇവിടെ ഇല്ല, ബ്രഹ്മത്തിൽ നിന്ന് അന്യമായ ഒരു നാമരൂപം ഇവിടെ ഇല്ല, ബ്രഹ്മത്തിൽ നിന്ന് അന്യം എന്നൊന്നില്ല. ഇതൊക്കെ ബ്രഹ്മമാണ്. ഇതൊന്ന് ഓർമ്മിക്കാം, നയാ പൈസയുടെ ചെലവില്ല. എണ്ണ വാങ്ങണ്ട, വിളക്ക് വാങ്ങണ്ട, തിരി വാങ്ങണ്ട, ധൂപദീപങ്ങൾ വാങ്ങണ്ട, പൂജ ചെയ്യേണ്ട, പുഷ്പങ്ങൾ വേണ്ട, കിണ്ടി വേണ്ട, മൊന്ത വേണ്ട, ഒന്നും വേണ്ട. ഈ ഒരൊറ്റ കാര്യം ഓർമ്മിക്കാമോ? അല്ല, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ട്, അവയിലും ബ്രഹ്മത്തെ കാണൂ. ബ്രഹ്മത്തെ കാണാൻ വേണ്ടി ഇതിന്റെ ഒന്നും സഹായം ആവശ്യമില്ല, ഒരു പൂജയുടെയും ആവശ്യമില്ല. സ്മരണമാണ് പൂജ, നിരന്തരമായ ഈശ്വര സ്മരണമാണ് പൂജ. യോഗവാസനത്തില് ബാലകൃഷ്ണനാരി സാറ് എപ്പോഴും ഉദ്ധരിക്കുന്ന ഒരു ശ്ലോകമുണ്ട്, എന്താണ്? പ്രവാഹ പതിതാർത്ഥസ്ഥ സ്വബോധസ്നാന ശുദ്ധിമാൻ നിത്യ അവബോധാർഹണയാ ബോധലിംഗം പ്രപൂജയേത്. തിയോസഫിക്കൽ സൊസൈറ്റിയിൽ സാറ് പറഞ്ഞതാണ്. അതിലുള്ള ആ അർത്ഥത്തിന്റെ മാധുര്യം കൊണ്ട് അപ്പൊ തന്നെ അതെന്റെ മനസ്സിൽ കടന്നു കയറി കയറിപ്പറ്റി, ഇന്നേ വരെ പോയിട്ടില്ല. പ്രവാഹ പതിതാർത്ഥസ്ഥ, നമ്മളൊക്കെ ഒഴുക്കിൽ വീണ് കിടക്കുന്നവരാണ്, കർമ്മ നദിയിൽ വീണ് കിടക്കുന്നവരാണ്, ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നവരാണ്, മരണമാകുന്ന കടലിലേക്ക് ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. അതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ ഇന്ദ്രിയ സുഖങ്ങളും മറ്റുമൊക്കെ. പാമ്പിന്റെ വായിലിരിക്കുന്ന തവളയെ മുമ്പിലിരിക്കുന്ന ഒരു പ്രാണിയെ നാക്ക് നീട്ടി പിടിക്കാൻ പോകുന്നത് പോലെ, ഇത് പാമ്പിന്റെ വായിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക, അതിന് ആഹാരത്തിലുള്ള കൊതി നാക്ക് നീട്ടി മുമ്പിൽ പോകുന്ന ഏതോ ഒരു പൂച്ചയെ, ഒരു പ്രാണിയെ പിടിക്കാൻ ശ്രമിക്കുന്നു. ഇതല്ലേ? അപ്പൊ പ്രവാഹത്തിലൂടെ ഒഴുകിപ്പോകുന്ന നമ്മൾ സ്വബോധ സ്നാന ശുദ്ധിമാൻ, നദിയിലൂടെ, കർമ്മ നദിയിലൂടെയാണ് ഒഴുകുന്നത്, പക്ഷേ മുഴുവൻ ചാക്കട വെള്ളമാണ്, ഓടവെള്ളം. മാലിന്യങ്ങൾ, ജഡമാലിന്യങ്ങൾ, ആ ജഡമാലിന്യങ്ങളിലൂടെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുമ്പോ സദാ ശരീരത്തിൽ ചേറും മാലിന്യങ്ങളും ഒക്കെ പറ്റും. അതുകൊണ്ട് കുളിച്ചുകൊണ്ട് വേണം ഒഴുകാൻ. ഒഴുകുന്ന വെള്ളത്തിൽ കുളിക്കുകയില്ല, ഓടവെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്നവൻ സദാ തന്നെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കണം. നിത്യ അവബോധ അർഹണയ, ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള നിരന്തര വിചാരമാകുന്ന പൂജയിലൂടെ തന്നെ സദാ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കണം. സ്വബോധ സ്നാന ശുദ്ധിമാൻ, ഞാൻ ആത്മാവാണ് എന്നുള്ള കുളി, ആ വിചാരം തന്നെ കുളി, അങ്ങനെ കുളിച്ചോണ്ട് വേണം ഈ കർമ്മ നദിയിലൂടെ ഒഴുകാൻ. പോരാ, ഈ കുളിച്ചോണ്ടിരിക്കുമ്പോ തന്നെ കുളിച്ച് കരയ്ക്ക് കയറാനൊന്നും നമുക്ക് സമയമില്ല, ഒഴുകിപ്പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പൂജയോ കുളി കഴിഞ്ഞ് കരയ്ക്ക് കയറിയിട്ട് മാറ്റരുത്, ഒഴുകി പൊയ്ക്കൊണ്ടിരിക്കുമ്പോ തന്നെ ബോധലിംഗത്തെ പൂജിച്ചു കൊള്ളണം. ഈ എന്താണപ്പ ഈ ബോധലിംഗം? ശിവലിംഗം കേട്ടിട്ടുണ്ട്, അത് മാത്രമേ കേട്ടിട്ടുള്ളൂ നമ്മള്. ബോധലിംഗം, പരമാത്മാവ്,
അതെവിടെയുണ്ട്? നമ്മുടെ ഹൃദയത്തിൽ സദാ ഞാൻ ഞാൻ എന്ന് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള നിരന്തര അഭിഷേകം കൊണ്ട് തന്നെ എപ്പോഴും ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കണം. ബോധലിംഗ്യം പ്രപൂജയേത്. അപ്പൊ ബ്രഹ്മഭിന്നമായി ഒരു പ്രപഞ്ചമില്ല. അദ്വയ ബ്രഹ്മരൂപേണ വ്യാപ്തോഹം വൈ ജഗത്രയം ബ്രഹ്മാദി കീടപര്യന്താഹ പ്രാണിനോമയി കൽപ്പിതാഹ. അദ്വയ ബ്രഹ്മത്തിന്റെ രൂപത്തിൽ ഞാൻ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നു. ത്രിഭുവനങ്ങളിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ദേവനോ അസുരനോ ഒന്നും ഇല്ല. വൈകുണ്ഠത്തിൽ ഞാനാ കിടക്കുന്നത്, കൈലാസത്തിൽ കാളപ്പുറത്ത് സഞ്ചരിക്കുന്നത് ഞാൻ തന്നെ. സരസ്വതിയുടെ ഭർത്താവ് ഞാൻ തന്നെ. അയ്യോ, അപ്പൊ സ്വാമിക്ക് സരസ്വതി എന്നൊരു ഭാര്യ ഉണ്ടോ എന്ന് ചോദിക്കരുത്. അങ്ങനെ ചോദിച്ച് തെറ്റായിട്ട് മനസ്സിലാക്കരുത്. ത്രിമൂർത്തികൾ പോലും ബോധത്തിലെ വെറും നാമരൂപങ്ങൾ. സകല അമരന്മാരും അസുരന്മാരും എല്ലാം ഞാൻ തന്നെ, ബോധത്തിന്റെ പ്രകടനങ്ങൾ. അപ്പോ എല്ലാറ്റിലും വ്യാപിച്ചു നിൽക്കുന്ന ഒരുവനാണ് ഞാൻ എന്നാണ് പറയുന്നത്. ബ്രഹ്മാദി കീടപര്യന്താഹ, ബ്രഹ്മാവ് തുടങ്ങി ഒരു പുഴുവരെ. പ്രാണിനഹ മയി കൽപ്പിതാഹ, സകല ജീവശരീരങ്ങളും എന്നിൽ വെറുതെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ ശരീരങ്ങളുടെ ഉള്ളിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമ്പോ ശരീരത്തിന് പുറത്തില്ല എന്ന് വിചാരിക്കരുത്. എന്നിലാണ് ശരീരങ്ങൾ വന്നു പോകുന്നത്, എനിക്കൊരു കുഴപ്പമില്ല. ഒരു മുറിക്കകത്ത് ഒരാള് കുടം കൊണ്ടുവന്ന് വെച്ചു. കുടം കൊണ്ടുവന്ന് വെച്ചപ്പോ മുറിയിലുള്ള കുറച്ച് സ്ഥലം കുടത്തിന്റെ അകത്ത് ആയതുപോലെ തോന്നി. വേറൊരുത്തം വന്ന് പൊട്ടിച്ചു കുടത്തെ. അപ്പൊ പറഞ്ഞു, മുറിയുടെ അല്ല കുടത്തിന്റെ അകത്തുണ്ടായിരുന്ന ആകാശം പുറത്തുള്ള ആകാശവുമായി ചേർന്നു. ഇവിടെ എന്തെങ്കിലും അകപ്പെടുകയോ ചേരുകയോ ചെയ്തോ? കുടം എന്നുള്ള ഉപാധി വന്നപ്പോ കുടത്തിനകത്ത് ആകാശം അടയ്ക്കപ്പെട്ടതുപോലെ തോന്നി. കുടം പൊട്ടിച്ചപ്പോ ആ ആകാശം പുറത്തുള്ള ആകാശവുമായി സംയോജിച്ചതായി തോന്നി. വാസ്തവത്തിൽ കുടം ആണ് വരികയും പോവുകയും ചെയ്തത്, ആകാശം അടയ്ക്കപ്പെടുകയോ സംയോജിക്കുകയോ ചെയ്തിട്ടില്ല. അത് വെറും തോന്നൽ, കുടമുണ്ടാക്കിയ ഭ്രമം. ഇതുപോലെ ശരീരമുണ്ടാക്കിയ ഭ്രമമാണ് ശരീരത്തിനകത്ത് ഞാൻ. ആ ശരീരം നഷ്ടമാകുമ്പോൾ ഞാൻ ബ്രഹ്മത്തിൽ ലയിച്ചു. താൻ എന്നും ബ്രഹ്മമാണ്, ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ടില്ല. പിന്നെ എന്തോന്ന് ലയനം, പാർട്ടികളുടെ ലയനം പോലെ. പാർട്ടികളാണ് ഇവിടെ പിളരുന്നതും ലയിക്കുന്നതും. ബോധം പിളരുകയോ ലയിക്കുകയോ ചെയ്യാറില്ല, അത് എന്നും ഒന്നാണ്. അതിൽ നാമരൂപങ്ങൾ വരുന്നു പോകുന്നു. നാമരൂപങ്ങൾ ഉണ്ടാകുമ്പോ ജനനം, വിട്ടുപോകുമ്പോ മരണം. ഇതല്ലാതെ വേറെ എന്താ? തുടങ്ങിയ സമുദ്രത്തിൽ കാണപ്പെടുന്ന വികാരങ്ങൾ, തരംഗം വരെയുള്ള, തിരമാല വരെയുള്ള, സുനാമി വരെയുള്ള നുരയും പതയും കുമിളയും ഒക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ തരംഗത്തിലുള്ള വെള്ളം തനിക്ക് വേണം എന്നാഗ്രഹിക്കുവോ? വെള്ളമല്ലയുടെ നൊരയും പതയും കുമളയും ആയിരിക്കുന്നത്. എനിക്ക് കുറച്ച് നൊര കിട്ടിയാൽ കൊള്ളാം, കുറച്ച് പത കിട്ടിയാൽ കൊള്ളാം, കുറെ കുമളകൾ സ്വന്തമാക്കി വീട്ടിൽ കൊണ്ടുപോയാൽ കൊള്ളാം എന്ന് അലയിലെ ജലം ചിന്തിക്കുമോ? ഇതുപോലെ ബോധത്തിൽ ഉണ്ടായതാണ് ഈ കാണുന്നതെല്ലാം. എനിക്ക് ഇതൊന്നും ആവശ്യമില്ല. ഇതാണ് നിരപേക്ഷത എന്ന് പറയുന്നത്. ഒന്നും വേണ്ട. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴാണോ ഒന്നും വേണ്ട എന്നുള്ള ചിന്ത പ്രബലമാവുന്നത്, അതിശക്തമാവുന്നത്, നിങ്ങൾ ബ്രഹ്മമായി കഴിഞ്ഞു. ഇനി വിചാരത്തിന്റെ പോലും ആവശ്യമില്ല, ഒന്നും വേണ്ട. ആത്മാർത്ഥമായി നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ? ഒന്നും വേണ്ട. ഒരു സാധനം വന്നു തരരുത്. അല്ല, ഞാൻ ദിവസേന പൂജിക്കുന്ന ഗുരുവായൂരപ്പന്റെ ഒരു വിഗ്രഹമുണ്ട്, അത് മാത്രം വേണം, പാടില്ല. ഗുരുവായൂരപ്പന്റെ വിഗ്രഹം ഗുരുവായൂരപ്പനല്ല, ഒരർത്ഥത്തിലാണ് അത് വെറും നാമരൂപം. ലോഹം കൊണ്ടുണ്ടാക്കിയതല്ലേ? ലോഹം കൊണ്ടുണ്ടാക്കി വേറെ എത്രയോ സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിക്കുന്നു. ഈ വിഗ്രഹം തന്നെ വേണോ? ചെമ്പ് കൊണ്ടുണ്ടാക്കിയ വിഗ്രഹം അല്ല. എനിക്ക് ആ നാമരൂപത്തിൽ മാത്രമേ
ഭഗവാനെ കാണാൻ കഴിയുന്നുള്ളൂ. ദോഷമില്ല, ഉയരണം. ആ നിലയിൽ നിന്ന് ഉയരണം. സർവ ചെമ്പുപാത്രങ്ങളിലും ഗുരുവായൂരപ്പനെ കാണാൻ കഴിയണം. പറ്റാത്ത കാര്യങ്ങളാണ് പറയുന്നതെന്ന് ഒരിക്കലും വിചാരിക്കും. പറ്റില്ല എന്നുള്ള വിചാരത്തെ നിങ്ങൾ പറയൂ, ശീലിക്കൂ, അഭ്യസിക്കൂ, നിരന്തരം ഭാവന ചെയ്യൂ. പുരുഷ പ്രയത്നത്തിലൂടെ നേടാൻ പറ്റാത്തതായി ഈ പ്രപഞ്ചത്തിലൊന്നുമില്ല. നിരന്തരമായ അഭ്യാസത്തിലൂടെ ബ്രഹ്മം പോലും നമുക്ക് വഴങ്ങിത്തരും. ദിൽപരം വേറെ എന്തുവാണ്? തരംഗസ്ഥം ദ്രവം സിന്ധുർ നവാഞ്ചതി യഥാതഥ. ബോധസ്വരൂപനായ എനിക്ക് ബോധത്തിലുണ്ടെന്ന് തോന്നുന്ന നാമരൂപങ്ങളെ കൊണ്ട് എന്ത് പ്രയോജനം? എനിക്കിവയൊന്നും ആവശ്യമില്ല. എന്റെ ശരീരത്തെ പോലും നിലനിർത്തണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ആരുടെ ദേഹനാശത്തിലും ഞാൻ ദുഃഖിക്കാൻ പോകുന്നില്ല. തീരുമാനിക്കൂ. ഇതാണ് അനുസ്മരണം. അനുസ്മരണം എന്ന് പറഞ്ഞ് സത്യത്തെ ഓർമ്മിക്കുക. ബാലകൃഷ്ണൻ നായർ സാറ് രൂപത്തോട് കൂടിയ ബ്രഹ്മമാണ്. ആ രൂപം പോയി കരയരുത് എന്ന് പറഞ്ഞിട്ട് പോയ ആളാണ്. എന്നാലും പോലെ കുറെ പേര് പൊട്ടിക്കരിഞ്ഞു. സാറിന്റെ ശരീരം വൈദ്യുതി ശ്മശാനത്തിൽ കത്തിക്കരിഞ്ഞപ്പോ കുറെ പേര് കണ്ണു കൊച്ചുകുട്ടികളെ പോലെ തേങ്ങി തേങ്ങി കരുതും. പോരാ, കരയരുത് എന്ന് പറഞ്ഞ ഒരു മഹാത്മാവിന്റെ മരണത്തിൽ കരഞ്ഞാൽ അദ്ദേഹത്തിനോടുള്ള നമ്മൾ ചെയ്യുന്ന നെറുകേടല്ലേ? അല്ല, ദുഃഖം വന്നു പോകുന്നു, സാരമില്ല, കുറച്ച് കരഞ്ഞു. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാൻ? കരയാതിരിക്കാൻ പറ്റുമോ എന്ന് നോക്കൂ. കരയാതിരിക്കാൻ പറ്റുമോ? ആരുടെ മരണത്തിലും കരയരുത്. അനുശോചനം അറിയിക്കാം. യോഗങ്ങളിൽ അനുശോചന യോഗങ്ങളിൽ പങ്കെടുക്കാം, തെറ്റൊന്നുമില്ല. പക്ഷെ ഇന്നാള് പോയിപ്പോയി നഷ്ടപ്പെട്ടു, ഈ ഒരു നഷ്ടബോധം വേണ്ട. വിഷയാനന്ദ വാഞ്ഛാമേ മാ ഭൂത ആനന്ദരൂപതഃ ദാരിദ്ര്യാശായ താ നാസ്തി സമ്പന്നസ്യ തഥാ മമ. ഒരു സമ്പന്നൻ എപ്പോഴെങ്കിലും തനിക്ക് ദാരിദ്ര്യം വേണമെന്ന് ആഗ്രഹിക്കൂ? ഒരു ചക്രവർത്തി എനിക്ക് ഭിക്ഷക്കാരനായാൽ കൊള്ളാം, കീറെ തുണിയൊക്കെ കൊടുത്ത് പിച്ചച്ചട്ടി എടുത്ത് നടക്കാമല്ലോ എന്നൊരാഗ്രഹം ചക്രവർത്തിക്ക് തോന്നിയാൽ തോന്നില്ല. കാരണം അതിനേക്കാളും എത്രയോ ഉയർന്ന നിലയാണ്. ഇപ്പൊ സമ്പന്നന് ദാരിദ്ര്യം വേണമെന്നുള്ള ആശയില്ലാത്തതുപോലെ ആനന്ദരൂപനായ എനിക്ക് ബ്രഹ്മാനന്ദം അനുനിമിഷം അനുഭവിച്ചു കൊണ്ടിരുന്ന എനിക്ക് വിഷയാനന്ദങ്ങൾ വേണ്ട, ഇന്ദ്രിയ സുഖങ്ങളുടെ ആവശ്യമില്ല. ആത്മജ്ഞാനിയുടെ സ്വാനുഭവമാണ് പറയുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രാദേശിക വാർത്തകൾ അല്ല, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആത്മജ്ഞാനിയുടെ സ്വാനുഭവം. ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആത്മജ്ഞാനിയാണ്, ആരുടെയും പോയി ചോദിക്കണ്ട. ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞുവോ? അത് മതി, അത്രയേ ഉള്ളൂ. ആത്മജ്ഞാനം എന്നൊക്കെ പറയുന്നത്, ആത്മാനന്ദം എന്നൊക്കെ പറയുന്നത് നിരന്തരമായ സുഖം. ഒന്നിനെ ഓർത്തും ഒരു അല്ലലോ അലട്ടുമില്ല. നല്ല സുഖം, മുഖത്തിലെ പുഞ്ചിരി മായുന്നില്ല. കുത്തിക്കളയും, കുത്തണോ? കുത്ത്, ഞാൻ കുത്തണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ കുത്താനാണ് വന്നിരിക്കുന്നതെങ്കിൽ കുത്തിക്കളയും. ഗംഗാതീരത്തുണ്ടായിരുന്ന സന്യാസി ശിവോഹം ശിവോഹം ശിവോഹം, ഞാൻ ശിവനാണെന്ന് പറഞ്ഞിങ്ങനെ ജപിച്ചോണ്ടിരുന്നു. എവിടുന്നോ ഒരു കടുവ ചാടി വീണു. ഈ ശിവഭക്തന്റെ കഴുത്തിന് തന്നെ കടിച്ചു, കടിച്ച് ചോര ഒലിക്കുകയാണ്, വലിച്ചെഴുത്ത് വലിച്ച് എഴച്ചുകൊണ്ട് പോവുകയാണ് ആ ശരീരത്തെ. ശിവോഹം എന്നുള്ള മന്ത്രം തുടർന്നു കൊണ്ടിരിക്കുന്നു. അയ്യോ എന്ന് വിളിച്ചില്ല. നമ്മുടെ മന്ത്രജപമൊക്കെ ഇങ്ങനെയാണോ? പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ മുറിയിൽ ഒരു പാമ്പ് കയറി വന്ന, അയ്യോ പാമ്പ്, എന്താ പാമ്പിൽ ഈശ്വരനെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഭഗവാൻ അതിഥിയായി എന്റെ പൂജാ റൂമിൽ മുറിയിൽ പൂജ സ്വീകരിക്കാനായി എത്തി എന്ന് പറഞ്ഞാൽ ശിവന്റെ ആഭരണമാണല്ലോ പാമ്പ്, മഹാവിഷ്ണുവിന്റെ കിടക്കയാണല്ലോ പാമ്പ്. എന്നോട് ചോദിക്കരുത് നിങ്ങൾ എങ്ങനെയാ കാണുന്നുണ്ടോ. എന്നോട് ഞാൻ പറയണം, എടാ നീയും കാണണം. നിങ്ങളോട് പറയുന്നതിനോടൊപ്പം എന്നോടും പറയുകയാണ്, നീയും കാണണം. ഇതുപോലെ ഈ ഉപദേശം അന്യർക്കുള്ളതല്ല, എനിക്കും കൂടെ വേണ്ടിയാണ്.
ദാരിദ്ര്യാശാസ്തി സമ്പന്നസ്യ തഥാമമ ആനന്ദം സ്വരൂപമായിട്ടുള്ളവന് ഇനി എന്ത് ആനന്ദം? ബ്രഹ്മാനന്ദേ നിമഗ്നസ്യ വിഷയാശാന തദ്ഭവേദേ വിഷം ദൃഷ്ട്വാ അമൃതം ദൃഷ്ട്വാ വിഷം ജയതി ബുദ്ധിമാൻ. ബ്രഹ്മാനന്ദത്തിൽ മുങ്ങിക്കിടക്കുന്ന എനിക്ക് വിഷയാശകളൊന്നുമില്ല. വിഷത്തെയും കണ്ടു അമൃതത്തെയും കണ്ടു. ബുദ്ധിമാൻ ഏതിനെ സ്വീകരിക്കും? അമൃതത്തെ. വിഷതുല്യമായ ജഡനാമരൂപങ്ങളെയും കണ്ടു. അമരസ്വരൂപമായ അല്ലെങ്കിൽ അമൃതസ്വരൂപമായ ബ്രഹ്മത്തെയും കണ്ടു. ഇനി എനിക്ക് എന്തിന് ഈ ജഡവിഷയങ്ങളാകുന്ന വിഷം എനിക്കെന്തിന്? ഒന്നും ആവശ്യമില്ല. ആത്മാനമപി ദൃഷ്ട്വാഹം അനാത്മാനം ത്യജാമ്യഹം ഘടാവഭാസകോ ഭാനുർ ഘടനാശേന നശ്യതി. അങ്ങേക്ക് മരണഭയമുണ്ടോ? ഞാനിയോട് ചോദിച്ചാൽ എന്താ? What do you mean by death? മരണമോ? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് ശരീരം കൊഴിഞ്ഞു പോകും, പ്രാണം ശരീരത്തിൽ നിന്ന് അകന്നു പോകും. ഞാൻ പ്രാണനും ശരീരവും അല്ലെങ്കിലോ? എനിക്കെന്ത് മരണം? ഞാൻ പ്രാണനോ ശരീരമോ അല്ല. എനിക്കിവിടെ ശരീരത്തെ വെച്ചോണ്ട് ഒന്നും അനുഭവിക്കാനില്ല. പോണെങ്കിൽ പോട്ടെ പുല്ല്. ഇങ്ങനെയല്ലേ പറയുക? ഇങ്ങനെയല്ലേ പറയണം? മരണം. ബാലകൃഷ്ണനായർ സാറ് പറയും, യമദേവൻ എന്റെ മുമ്പിൽ എത്തിയാൽ ഞാൻ പറയും, എന്നെ കൊണ്ടുപോകാനല്ലേ വന്നത്? റെഡിയാണ്, ഞാൻ റെഡിയാണ്. എന്തായാലും ഇത്ര ദൂരത്തു നിന്ന് വന്നതല്ലേ, ഒരു ചായ കുടിച്ചിട്ട് പോവാം. ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ആ മനസ്സിന്റെ മഹിമ എത്രമാത്രം ഉണ്ടാവണം. സാർ തമാശ രൂപത്തിലാണ് പറയുന്നത്, തമാശയല്ല, യാഥാർത്ഥ്യമാണ്. നമുക്ക് തമാശയായിട്ട് തോന്നുന്നു. അപ്പൊ എനിക്ക് വിഷയാശകളില്ല. ആത്മാനമപി ദൃഷ്ട്വാഹം, ആത്മാവിനെ അഥവാ ബോധത്തെ സാക്ഷാത്കരിച്ചത് കൊണ്ട് അനാത്മാവിനെ ഞാൻ ത്യജിച്ചിരിക്കുന്നു. ആത്മാവിനെ ആത്മമയമായി കാണുന്നതിലൂടെയാണ് നാമരൂപങ്ങളെ ത്യജിക്കേണ്ടത്. രണ്ടിനെയും ഞാൻ വിശകലനം ചെയ്ത് തീരുമാനിച്ചിരിക്കുന്നു. ഒന്ന് സത്യം, ആത്മാവ് സത്യം. അനാത്മാക്കളായ ജഡങ്ങൾ അതിൽ ഉണ്ടെന്ന് തോന്നുന്ന വെറും ഭ്രമം. സത്യത്തെ അറിഞ്ഞതോടുകൂടി അസത്യം ത്യജിക്കപ്പെട്ടു. അങ്ങനെയല്ലേ? കയറിലെ സർപ്പം കയറിനെ അറിയുന്നതോടുകൂടി ത്യജിക്കപ്പെടുന്നില്ലേ? ആ മാല എന്നുള്ള ആഭരണം, ആ നാമരൂപം സ്വർണത്തെ അറിയുന്നതോടുകൂടി ത്യജിക്കപ്പെട്ടില്ലേ, ത്യജിക്കപ്പെടുന്നില്ലേ? ഘടാവഭാസകോ ഭാനുർ ഘടനാശേന നശ്യതി. കുടത്തെ പ്രകാശിപ്പിക്കുന്നു. ഇവിടെ ഒരു കുടം കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ സൂര്യപ്രകാശത്തിൽ കുടം പ്രകാശിക്കുന്നു. കുടം പൊട്ടിയ സൂര്യൻ ചത്തുപോകും. ഇതെന്താ പറയുന്നത്? കുടം പൊട്ടിയ കുടത്തെ പ്രകാശിപ്പിക്കുന്ന പ്രകാശകനായ ചൈതന്യം, ജഡത്തെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യം ജഡനാശത്തിൽ നശിക്കുമോ? ഇല്ല. ശരീരത്തെ പ്രകാശിപ്പിക്കുന്ന ഞാൻ ബോധം ശരീരം നശിച്ചാൽ നശിക്കുകയില്ല. ഞാൻ നശിച്ചു പോകുന്നുള്ളതാണല്ലോ പേടി, അതാണല്ലോ മരണഭയം. നശിക്കുന്നില്ല. ദേഹാവഭാസക സാക്ഷി ദേഹനാശേന നശ്യതി നമേ ബന്ധോ നമേ മുക്തിർ നമേ ശാസ്ത്രം നമേ ഗുരുഹു. ഇതൊക്കെ അനുഭവത്തിന്റെ പരമകാഷ്ഠയാണ് കേട്ടോ. അനുഭവത്തിന്റെ പാരമ്യതയിൽ നിന്നുകൊണ്ടാണ് ഈ ഋഷി സംസാരിക്കുന്നത്. ദേഹാവഭാസക സാക്ഷി, ശരീരത്തെ പ്രകാശിപ്പിക്കുന്നവൻ സാക്ഷി ചൈതന്യമാണ്. അത് തന്നെയാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മം. അത് ദേഹം നശിക്കുമ്പോൾ നശിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് മരണമില്ല. ശരീരത്തിനാണ് ജനനം, അതാണ് മരിക്കേണ്ടത്. അത് മരിക്കുകയും ചെയ്യും. ഞാൻ ജനിക്കാത്തവനാണ്. എന്നിലാണ് ശരീരം ഉണ്ടായത്. ശരീരം പോയാൽ എനിക്കെന്ത് ചെയ്യണം? ഒന്ന് ഭാവനയെങ്കിലും ചെയ്യൂ. ദയവ് ചെയ്ത് നിങ്ങൾ ഇതിന്റെ മാധുര്യം ഉൾക്കൊള്ളൂ. ഭാവന ചെയ്ത് രസിക്കാൻ കഴിയുമെങ്കിൽ അത് തന്നെ മതി ആത്മസാക്ഷാത്കാരത്തിന്. വേറെ ഒന്നും വേണ്ട. മറ്റൊരു സാധനയുടെയും ആവശ്യമില്ല. ആരാണോ നിരന്തരമായി താൻ ബ്രഹ്മമാണെന്നുള്ള ഭാവനയിൽ രമിക്കുന്നത്, അവൻ എന്റെ ഗുരുവാണ്, ചണ്ഡാലനായാലും ബ്രാഹ്മണനായാലും എന്ന് ശങ്കരാചാര്യർ മനീഷാവഞ്ചകത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്, പെരുമ്പറയടിച്ച് ഘോഷിച്ചിട്ടുണ്ട്. ഇത് പറ്റുന്നില്ല പലർക്കും. ഞാൻ ബ്രഹ്മമാണെന്ന് ചിന്തിക്കാൻ അവന്റെ ഉള്ളിലെ അജ്ഞാനം അവനെ അനുവദിക്കുന്നില്ല. എന്ത് ചെയ്യും?
ആ ദൗർബല്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് നീങ്ങട്ടെ. സർവത്ര ഈശ്വര ദർശനം, സർവത്ര ബ്രഹ്മഭാവന പുലർത്താൻ നമുക്ക് കഴിയട്ടെ. നമേ ബന്ധോ നമേ മുക്തി. എനിക്ക് ബന്ധവുമില്ല മോക്ഷവുമില്ല. മനസ്സിനാണ് ബന്ധമോക്ഷങ്ങൾ, ശരീരത്തിനാണ് ഉത്പത്തി നാശങ്ങൾ. ഞാൻ ശരീരമോ മനസ്സോ ഇല്ല, ഞാനാണ് ഇവിടുത്തെ പ്രഭു, ഇവിടുത്തെ ചക്രവർത്തി ഞാനാണ്. സ്വാമി രാമതീർത്ഥൻ പറയുന്നത് പോലെ എംപറർ രാമ, ചക്രവർത്തി രാമൻ എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചിരുന്നത്. രാമൻ ഒന്നും വേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. രാമന് യാതൊന്നും ആവശ്യമില്ല. രാമനെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല, രാമനെ മനസ്സിലാക്കാൻ പറ്റില്ല, രാമൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പിടികിട്ടില്ല, അജ്ഞാനികൾക്ക് പിടികിട്ടില്ല എന്ന്. റൂസ്വെൽറ്റ് രാമതീർത്ഥ സ്വാമിയെ കാണാൻ വന്നു. ഞാൻ ആരെന്നറിയാമോ? ലോകപ്രശസ്തനായ ഒരു സാമ്രാജ്യത്തിന്റെ അധിപനായ റൂസ്വെൽറ്റ് ആണ്. ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഒരു ചെറിയ കഷണത്തിന്റെ അധിപൻ, ഞാൻ പ്രപഞ്ചത്തിന്റെ നാഥനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. റൂസ്വെൽറ്റിന് പാവം മനസ്സിലായോ എന്തോ. ഞാൻ പ്രപഞ്ചനാഥനായ ബോധമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമേ ബന്ധോ നമേ മുക്തർ, നമേ ശാസ്ത്രം നമേ ഗുരുഹു. എനിക്ക് ശാസ്ത്രങ്ങളോ ഗുരുവോ ഒന്നുമില്ല, പക്ഷേ ഒരു ഗുരുവിന്റെ മുമ്പിൽ അങ്ങേയറ്റം വിനയാന്വിതനായ ശിഷ്യനായിരിക്കും ഏത് ബ്രഹ്മജ്ഞാനി. നല്ലപോലെ മനസ്സിലാക്കിക്കോളൂ, ബ്രഹ്മം മാത്രമേ ഉള്ളൂ, ഗുരുവില്ല, ശിഷ്യനില്ല, ശാസ്ത്രങ്ങളില്ല എന്നൊക്കെ പറയുമ്പോഴും ശാസ്ത്രങ്ങളോടും ഗുരുവിനോടുമുള്ള ആദരവ് അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടാവും. പക്ഷെ സത്യം ഇതാണ്, ബ്രഹ്മത്തിന് ഗുരുവുണ്ടോ? ബ്രഹ്മത്തിന് ശാസ്ത്ര പഠനത്തിന്റെ ആവശ്യകതയുണ്ടോ? ഇല്ല, ഞാനതാണ്. അപ്പോഴോ ഒന്നിന്റെ ആവശ്യമില്ല, പക്ഷെ ഗുരുവിന്റെ മുമ്പിൽ നമസ്കരിക്കും, ശാസ്ത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. പഠിക്കേണ്ട കാര്യമില്ലല്ലോ, പഠിച്ച ലക്ഷ്യം സാക്ഷാത്കരിച്ച ആളാണല്ലോ. ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുക, ഉദ്ബോധിപ്പിക്കുക, താൻ കണ്ട സത്യത്തെ ലോകത്തോട് പറഞ്ഞു നടക്കുക. വേറൊന്നും ചെയ്യാനില്ല, അതും പ്രാരബ്ധമുണ്ടെങ്കിലേ പറഞ്ഞു നടക്കൂ, അല്ലെങ്കിൽ മൗനിയായി പോകും. പ്രാരബ്ധമുണ്ടെങ്കിലേ ഇത് പറഞ്ഞു നടക്കുക പോലും ചെയ്യുകയുള്ളൂ. മായാമാത്രവിലാസത്വാ മായാദീരോഹമദ്വയഃ പ്രാണാശ്ചലന്തു തദ്ധർമ്മൈഹി കാമൈർവാ ഹന്യതാം മനഃ. മായയുടെ വികസിത രൂപമാണ് ഈ പ്രപഞ്ചം. മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത്, ഇല്ലാത്തത് പെരുകിയതാണ് ഈ പ്രപഞ്ചം. മായാദീനോഹം അദ്വയഹ, ഞാൻ മായയ്ക്ക് അതീതനും അദ്വയവുമായ സത്യമാണ്. പ്രാണാശ്ചലന്തു, ശരീരത്തിൽ പഞ്ചപ്രാണന്മാർ പ്രവഹിക്കട്ടെ, ചലിക്കട്ടെ. തദ്ധർമ്മൈഹി, ആ പ്രാണന്റെ ധർമ്മങ്ങളാണ്. എന്താണ് പ്രാണന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ? വിശപ്പ് ദാഹം, ഇതാണ് പ്രാണന്റെ പ്രധാന ധർമ്മങ്ങൾ. വിശപ്പും ദാഹവും വരട്ടെ, വിശന്ന ജ്ഞാനി ഭക്ഷണം കഴിക്കുമോ? നിങ്ങളെക്കാളും നല്ല പോലെ കഴിയും. നിങ്ങളെക്കാളും ഒന്നാന്തരമായിട്ട് മൃഷ്ടാന്നം കഴിക്കും, പായസം 3 ഗ്ലാസ് കുടിക്കും, കാരണം ഷുഗറില്ല, ഡയബറ്റിക് അല്ലാത്തത് കൊണ്ട് 3 ഗ്ലാസ് പായസം കഴിക്കും. നിങ്ങൾ നോക്കൂ, ഇവൻ ആത്മജ്ഞാനി ആണോ? ആത്മജ്ഞാനി ഇത്രയും പായസം കുടിക്കുവോ? അങ്ങനെയൊന്നും വിചാരിക്കണ്ട, മുഴുപട്ടിണി കിടക്കുകയും ചെയ്യും. ഇലയുടെ മുമ്പിൽ കൊണ്ടിരുത്തിയിട്ട് ചോറ് വിളമ്പുന്നതിന് മുമ്പ് ഇയാളാല് ഇറങ്ങിറങ്ങ്, ഇന്ന് ചോറില്ല, ഊണ് കഴിച്ച സന്തോഷത്തോടുകൂടി അദ്ദേഹം നടന്നകല്. ഇതാണ് ബ്രഹ്മനിഷ്ഠ, മാനാപമാനങ്ങൾക്ക് അതീതനാവുക, ഒന്നുകൊണ്ടും ദുഃഖത്തെയോ സുഖത്തെയോ പ്രാപിക്കാതിരിക്കുക, മനസ്സിന് ഒരു തരത്തിലുള്ള അസ്വസ്ഥതയും ഉണ്ടാകാതിരിക്കുന്ന അവസ്ഥയാണ് ഞാൻ. പ്രാണങ്ങൾ ചലിക്കട്ടെ. തദ്ധർമ്മൈഹി കാമൈർവാ ഹന്യതാമന, മനസ്സിലെ കാമക്രോധ വികാരങ്ങൾ വരട്ടെ. ഞാൻ മനസ്സല്ല, എന്റെ മുമ്പിൽ എന്റെ ഉള്ളിൽ വൃത്തികെട്ട ചിന്തകൾ വരുന്നല്ലോ സ്വാമി. നിങ്ങളിലല്ല വരുന്നത്, മനസ്സിലാണ് വരുന്നത്. മനസ്സ് പണ്ടേ വൃത്തികെട്ടതാണ്. മനസ്സ്, നിങ്ങൾ മനസ്സിൽ നിന്നും അന്യമായ ബോധമാണെന്ന് ഉറപ്പിക്കൂ. കാമക്രോധങ്ങൾ മനസ്സിലല്ലേ, അതെവിടെയോ അമേരിക്കയിൽ ഭൂമി കുലുക്കം വന്ന കരമനയിലോ തിരുമലയിലോ ഇരിക്കുന്നവർക്ക് എന്താ പ്രശ്നം? നമ്മുടെ നാട്ടിൽ വരാതിരുന്നാ പോരെ. കേരളത്തിൽ ഇടുക്കിയിൽ ഭൂകമ്പം ഒന്ന് കിടുന്നു, ഒന്ന് കിടുന്നു, വലിയ ദൂരമില്ല,
സ്റ്റേറ്റിനകത്ത് എത്തിക്കഴിഞ്ഞു ഭൂമി കുലുക്കം. ജഡബോധങ്ങൾക്ക് തമ്മിൽ അനന്തമായ ദൂരമാണുള്ളത്, അനന്ത ദൂരം. ജഡമില്ലാത്തതും ബോധമുള്ളതുമാണ്. ഇതിൽ എന്ത് എന്തിനെ ബാധിക്കും എന്നാണ് നിങ്ങൾ പറയുന്നത്? ബോധം ജഡത്തെ നശിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, ജഡമില്ലല്ലോ. ജഡത്തിന് ബോധത്തിന്റെ അടുത്തുപോലെ എത്താൻ പറ്റില്ലല്ലോ, കാരണം ഇല്ലാത്തതാണല്ലോ. ഉള്ളത് ബോധം മാത്രം, ഇതങ്ങോട്ട് കുറയ്ക്കണം. ആനന്ദ ബുദ്ധിപൂർണ്ണസ്യ മമ ദുഃഖം കഥം ഭവേതേ ആത്മാനം അഞ്ജസാവേത്മി ക്വാപ്യജ്ഞാനം ബലായിതം. ആനന്ദം നിറയ്ക്കപ്പെട്ട ബുദ്ധിയോടുകൂടിയവനാണ് ഞാൻ, എനിക്ക് എന്ത് ദുഃഖം എന്നാണ് ചോദിക്കുന്നത്. എന്നെ ദുഃഖിപ്പിക്കാനുള്ള സംഭവങ്ങളോ വ്യക്തികളോ ഉണ്ടെങ്കിൽ വരട്ടെ, നമുക്കൊന്ന് ഗുസ്തി പിടിച്ചു നോക്കാം. ആ ഞാൻ ദുഃഖിക്കുന്നോ ഇല്ലയോ, ഇല്ലെങ്കിൽ അവര് പരാജയപ്പെട്ട് പിന്മാറുന്നോ ഒന്ന് നോക്കാം. ഇങ്ങനെ ദുഃഖത്തെയും മരണത്തെയും വെല്ലുവിളിക്കുന്നവരാണ് ഞാൻ. നമ്മള് ദുഃഖത്തെയും മരണത്തെയും കണ്ട് ഭയന്നോടുന്നവർ, ഇതേ ഉള്ളു വ്യത്യാസം. ജ്ഞാനി നേർക്കുനേർ നിന്ന് അഭിമുഖീകരിക്കും എന്തിനേയും, കാരണം ഇവിടെ ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ല എന്ന് അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ട്. നമുക്ക് ആ ഉറപ്പ് വരാത്തത് കൊണ്ട് കുടുംബം, കുട്ടികൾ, ഭാര്യ, സ്വത്ത്, നിലം, ഒരേടം, പലതും അതൊക്കെ ഉള്ളിൽ നിന്ന് പോട്ടെ, പുറത്തതൊക്കെ സംരക്ഷിച്ചോളാം. ഈ സാധനങ്ങളൊന്നും അകത്ത് കയറ്റി വെക്കാൻ കൊള്ളാത്ത, അകത്ത് വെക്കാൻ കൊള്ളാവുന്നത് ഈശ്വരൻ മാത്രം. എനിക്ക് എന്ത് ദുഃഖം? ആത്മാനം അഞ്ജസാവേത്മി, ഞാനിതാ ഉടനടി അറിയുന്നു ആത്മാവിനെ, പ്രത്യക്ഷമായി എന്റെ ഉള്ളിൽ അറിയുന്നു. ക്വാപ്യ അജ്ഞാനം പലായുധം, ഞാനും പണ്ട് അജ്ഞാനത്തിന്റെ പിടിയിലായിരുന്നു. ആ അജ്ഞാനത്തെ ഇവിടെ മഷിയിട്ട് നോക്കിയിട്ട് കാണാനില്ല, മഷിയിട്ട് നോക്കിയിട്ട് അജ്ഞാനത്തെ കാണാനില്ല. എവിടെ പോയി അന്വേഷിച്ച് നടക്കുകയാണ് ജ്ഞാനി അജ്ഞാനത്തെ, ഏതുപോലെ സൂര്യൻ ഇരുട്ടിനെ അന്വേഷിച്ച് നടക്കുന്നത് പോലെ. കണ്ടെത്താൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സൂര്യ ഭഗവാൻ ഇരുട്ട് അന്വേഷിച്ച് ഓടി നടക്കുകയാണ്. എവിടെ പോയാൽ ഈ ഇരുട്ടിനെ ഒന്ന് കാണാൻ പറ്റുമോ? സൂര്യൻ പോകുന്ന ഇടത്തൊക്കെ ഇരുട്ട് അകലുകയല്ലേ ചെയ്യുന്നത്, ആ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഇരുട്ടിനെ പ്രത്യക്ഷപ്പെടാനേ കഴിയില്ല. കർത്തൃത്വമധ്യമേ നഷ്ടം കർത്തവ്യം വാപിനക്കുചിതേ ബ്രാഹ്മണ്യം കുലഗോത്രേച്ച നാമ സൗന്ദര്യജാതയഃ. എന്റെ കർത്തൃത്വം ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം എനിക്ക് നഷ്ടമായിരിക്കുന്നു, ഞാൻ ഭാവം തന്നെ ഇല്ല. ഇനി എന്ത് കർത്തൃത്വം, എന്ത് ഭോക്തൃത്വം? എനിക്ക് ചെയ്തു തീർക്കാനായി ഇനി ഒന്നും ബാക്കിയില്ല. ബ്രാഹ്മണ്യം, ഞാൻ ബ്രാഹ്മണനാണ്, ഇന്ന കുലത്തിൽ ജനിച്ചവനാണ്, ശ്രേഷ്ഠമായ ഗോത്രത്തിൽ ജനിച്ചവനാണ്, എന്റെ പേരിന്നതാണ്, ഞാൻ സുന്ദരനാണ്, ഇന്ന സമുദായത്തിൽപ്പെട്ടവനാണ്, ഒന്നുമില്ല. ഒക്കെ മാഞ്ഞുപോയി. എന്നെ കുറിച്ച് എനിക്കിപ്പൊ പറയാൻ പറ്റുന്നത് ഞാൻ ബോധമാണ്, ഈശ്വരനാണ്, ബ്രഹ്മമാണ്, ഇതല്ലാതെ വേറെ ഒന്നും എനിക്ക് ഐഡന്റിറ്റി ആയിട്ടില്ല. ഓ അറിയൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ആം ബ്രഹ്മൻ, അഹം ബ്രഹ്മാസ്മി എന്നുള്ള മഹാവാക്യം മാത്രമേ പറയാനുള്ളൂ. വേറെ തിരിച്ചറിയൽ രേഖകളൊന്നും എനിക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം, പക്ഷെ എന്റെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അത് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ പതിയുന്ന സാധനമല്ല ഏത്, ബ്രഹ്മം. സ്ഥൂലദേഹഗതായേതേ സ്ഥൂലാഭിന്നസ്യമേനഹി ക്ഷുത്പിപാസാന്ത്യബാധിത്യ കാമക്രോധാദയോ അഖിലാഹ. സ്ഥൂലദേഹത്തിലാണ് വ്യത്യാസങ്ങൾ. ഏതൊക്കെ? നേരത്തെ പറഞ്ഞ ബ്രാഹ്മണ്യം, കുലം, ഗോത്രം, ഇതൊക്കെ ശരീരത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്. സ്ഥൂലദേഹ വിലക്ഷണനായ എനിക്ക് ഇവയൊന്നും തന്നെ ഇല്ല. അതുപോലെ സൂക്ഷ്മദേഹാശ്രിതങ്ങളായ വിശപ്പ്, ദാഹം, അന്ധത, ബധിരത, ഇതൊക്കെ സ്ഥൂലദേഹാശ്രിതങ്ങളാണ്. സൂക്ഷ്മദേഹത്തെ ആശ്രയിച്ചുള്ളതാണ് കാമം, ക്രോധം തുടങ്ങിയ വികാരങ്ങൾ. ഇതൊന്നും തന്നെ ബോധസ്വരൂപനായ എന്നിലില്ല. ലിംഗദേഹഗതായേതേ കലിംഗസ്യന സന്ദേഹി ജഡത്വ പ്രിയമോദത്വ ധർമ്മ കാരണദേഹകാഹ നസന്തി മമ നിത്യസ്യ നിർവികാരസ്വരൂപിണഃ. സൂക്ഷ്മ ശരീരത്തെ ആശ്രയിച്ചിട്ടുള്ളതാണ് കാമക്രോധാദി വികാരങ്ങൾ. എനിക്ക് സൂക്ഷ്മ ശരീരവുമായിട്ടും ബന്ധമില്ല. ഇനി ജഡത്വം അല്ലെങ്കിൽ അജ്ഞാനം, പ്രിയം, സന്തോഷം തുടങ്ങിയ ധർമ്മങ്ങൾ കാരണ ശരീരത്തെ, അതുകൊണ്ടാണ് അതിന് ആനന്ദമയ കോശം എന്ന് പറയുന്നത്. ആ ആനന്ദമയ കോശത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ഭാവങ്ങളും എനിക്കില്ല.
നിർവികാര സ്വരൂപനാണ് ഞാൻ, സ്ഥൂല സൂക്ഷ്മ ദേഹ വിലക്ഷണനാണ്, കാരണശരീരവുമായിട്ടും എനിക്ക് ബന്ധമില്ല, അജ്ഞാനം നശിക്കുന്നതോടുകൂടി കാരണശരീരവും നശിച്ചു, ഇതൊന്നും എന്നിൽ ഇല്ലാത്ത ശുദ്ധ ബോധമാണ് ഞാൻ. എന്തായിരിക്കും ആ അനുഭവം? അനുഭവിച്ച് നോക്കാനുള്ള ഒരു ഉത്സാഹം നമുക്ക് ഈ വാക്കുകളിൽ നിന്ന് കിട്ടണം. അത്രയേ ഉള്ളൂ ഈ പറയുന്നതിന്റെ ഉദ്ദേശം. ഉലൂകസ്യഥാഭാനുരന്ധകാരപ്രതീയതേ സ്വപ്രകാശേ പരാനന്ദേ തമോ മൂഢസ്യജായതേ. മൂങ്ങകൾക്ക് സൂര്യനെ കാണാൻ പറ്റില്ല. മൂങ്ങകളെല്ലാം കൂടെ ചേർന്ന് ഒരു യോഗം കൂടി ഒരു പ്രമേയം പാസാക്കി, സൂര്യൻ എന്നൊന്ന് ഈ ലോകത്തിൽ ഇല്ല. ഇതാണ് നിരീശ്വരവാദികളെല്ലാം കൂടെ ചേർന്ന് ഈശ്വരനില്ല എന്ന് പറയുന്ന വാക്യം. ആ വാക്യം പോലെയാണ്, മൂങ്ങകൾക്ക് പ്രകാശത്തെ കാണാനുള്ള കഴിവില്ല, അവര് സൂര്യനില്ല പ്രകാശമില്ല എന്നൊക്കെ ഒരു പ്രമേയം പാസാക്കിയത് കൊണ്ട് സൂര്യനില്ലാത്തവനാവൂ. അതങ്ങനെയാവും? മൂങ്ങകളുടെ പ്രമേയത്തിന് വിധേയനാണോ സൂര്യൻ? ഇല്ല. ഉലൂകങ്ങൾ മൂങ്ങകൾ എങ്ങനെയാണോ സൂര്യനെ പോലും അന്ധകാരമായി കാണുന്നത് എന്ന് പറഞ്ഞാൽ സൂര്യനെ കാണാൻ കഴിയാതിരിക്കുന്നത്, അതുപോലെ സ്വയം പ്രകാശകവും പരമാനന്ദ സ്വരൂപനുമായ പരമാത്മാവ് സർവത്ര പ്രകാശിച്ചു നിൽക്കെ മൂഢന് അന്ധകാരം മാത്രമാണ് അനുഭവം. അവൻ ജഡത്തെ മാത്രമേ കാണൂ, ബോധത്തെ കാണില്ല. കാരണം അവന്റെ ഉള്ളിൽ അടഞ്ഞുകിടക്കുന്ന ജ്ഞാനനേത്രം അല്ലെങ്കിൽ വിവേക നേത്രം തുറന്നിട്ടില്ല. ചക്ഷുർദൃഷ്ടി നിരോധേ ബ്രൈഹി സൂര്യോ നാസ്തീതി മന്യതേ തഥാ ജ്ഞാനാവൃതോ ദേഹി ബ്രഹ്മനാസ്തീതി മന്യതേ. സൂര്യനെ മേഘങ്ങൾ മറയ്ക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. നമ്മൾ അങ്ങനെയാ പറയുന്നത്, മേഘങ്ങളാൽ സൂര്യൻ മറയ്ക്കപ്പെട്ടു. സൂര്യൻ എവിടെ, മേഘങ്ങൾ എവിടെ? മേഘങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ്, സൂര്യൻ കോടിക്കണക്കിന് മൈലുകൾക്കപ്പുറത്താണ്. ആ സൂര്യനെ ഈ മേഘങ്ങൾ താഴെ ഇങ്ങ് താഴെ ഇരിക്കുന്ന മേഘങ്ങൾ എങ്ങനെ മറയ്ക്കാനാണ്? പക്ഷെ നമ്മൾ പറയുന്നത് സൂര്യനെ മേഘം മറയ്ക്കുന്നു എന്നല്ലേ. വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ദൃഷ്ടിയെ മറയ്ക്കുന്നു മേഘങ്ങൾ. സൂര്യൻ അവിടെ അപ്പോഴും പ്രകാശിച്ചു തന്നെ നിൽക്കുന്നു. ഘനച്ഛന്ന ദൃഷ്ടർ ഘനച്ഛന്ന മർക്കം യഥാ നിഷ്പ്രഭം മന്യതേജാതിമൂഢ. ഹസ്താമലകീയത്തില് ഹസ്താമലകൻ പറയുന്നതാണ് ശങ്കരാചാര്യന്റെ അടുത്ത്. ഘനം എന്ന് പറഞ്ഞാൽ മേഘം, മേഘം കൊണ്ട് മറയ്ക്കപ്പെട്ട ദൃഷ്ടിയോട് കൂടിയവൻ സൂര്യനെ മേഘം മറയ്ക്കുന്നു എന്ന് പറയുന്നു. തന്റെ കണ്ണിനെ തന്റെ ദൃഷ്ടിയാണ് മേഘം മറയ്ക്കുന്നത്, അവൻ മനസ്സിലാക്കുന്നില്ല. തന്റെ ജ്ഞാനനേത്രം അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് സത്യമില്ല എന്ന് വിഡ്ഢികൾ പറയുന്നു. വിഡ്ഢികൾ, ബോധമൊന്നില്ല. ഈ പറയുന്നത് ബോധമുള്ളത് കൊണ്ടാണ്. ജഡം സംസാരിക്കില്ല, ജഡം തീരുമാനിക്കില്ല. തീരുമാനിക്കാനും സംസാരിക്കാനും ബോധത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ കഴിയൂ. ഈശ്വരനില്ല എന്ന് പറയാൻ ഈശ്വരന്റെ കാരുണ്യം വേണം, അല്ലെങ്കിൽ നാം ഇന്ന് മാത്രമല്ല ഈശ്വരനില്ല എന്ന് വിളിച്ചു പറയണമെങ്കിൽ ഈശ്വരൻ അനുഗ്രഹിക്കണം. അതാണ് സത്യം. അപ്പൊ സൂര്യനില്ല എന്ന് മേഘങ്ങളാൽ മറയ്ക്കപ്പെട്ട ദൃഷ്ടിയോടുകൂടി ഒരാൾ പറയുന്നത് പോലെ അജ്ഞാനാവൃതോ ദേഹി, അജ്ഞാനം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ട ബുദ്ധിയോടുകൂടിയ ഒരാൾ ബ്രഹ്മമില്ല എന്ന് തീരുമാനിക്കുന്നു, തെറ്റായി തീരുമാനിക്കുന്നു. യഥാമൃതം വിഷാഭിന്നം വിഷദോഷൈർന്ന ലിപ്യതേ നസ്പൃശാമി ജഡാഭിന്ന ജഡദോഷോ ജഡദോഷാപ്രകാശത. യഥാ അമൃതം വിഷാഭിന്നം, അമൃതം എന്നുള്ളത് വിഷത്തിൽ നിന്ന് വേറിട്ടത് തന്നെയാണ്. വിഷവും അമൃതമായ ഒന്നാണെന്ന് ആരെങ്കിലും പറയൂ? വിഷ അമൃതത്തെ അറിയാത്തവൻ ഒരുപക്ഷെ പറഞ്ഞേക്കാം. നമുക്കറിയാത്തത് നമ്മൾ അറിഞ്ഞതാണെന്ന് നമ്മൾ പറയാറില്ല. അവരവർ കണ്ടത് ശരിയാണെന്ന് വിചാരിച്ചിരിക്കുന്നു. വിഷദോഷേർന്ന ലിപ്യത, അമൃതം വിഷത്തിന്റെ ദോഷങ്ങളാൽ സ്പർശിക്കപ്പെടാത്തതുപോലെ നസ്പൃശാമി ജഡാഭിന്ന ജഡദോഷ അപ്രകാശത. ജഡദോഷങ്ങൾ ആത്മാവിലില്ല, ആ ജഡദോഷങ്ങളാൽ ബോധസ്വരൂപനായ ഞാൻ സ്പർശിക്കപ്പെടുക പോലും ചെയ്യുന്നില്ല. സ്വൽപാപിദീപകണിക ബഹുലം നാശയേത്തമഹ സ്വൽപോപി ബോധോ നിമിടം ബഹുലം നാശയേത്തമഹ. ചെറിയ ഒരു തീനാളം മതി അന്ധകാരത്തെ അകറ്റാൻ. ഒരു
ഒരു ഇരുട്ട മുറിയിൽ ഒരു തീക്കുട്ടിക്കൊള്ളി ഉരച്ചു കഴിഞ്ഞാൽ കത്തിച്ചു കഴിഞ്ഞാൽ അന്ധകാരം നീങ്ങും. ഒരു പെൺ വിറകിട്ട് കത്തിക്കണോ ഇരുട്ട് മാറാൻ? ഒരുപാട് സാധനയുടെ ആവശ്യമൊന്നുമില്ല, ജ്ഞാനത്തിന്റെ തിരി കൊളുത്തിയാൽ മതി. ജ്ഞാനത്തിന്റെ തിരി കൊളുത്തിയാൽ മതി, കൺകണക്കിന് വിറകൊന്നും കത്തിക്കേണ്ട കാര്യമില്ല, സാധനങ്ങളുടെ ആവശ്യമില്ല. ദയവായി തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സാധന ചെയ്യുന്നുണ്ടെങ്കിൽ തുടരണം, പക്ഷെ ആത്മജ്ഞാനത്തിന് അവ നേരിട്ട് കാരണമാവുന്നില്ല. സാധനങ്ങളൊക്കെ ചിത്തശുദ്ധിക്ക് വേണ്ടി മാത്രം, സത്യത്തെ കിട്ടാൻ വിവേക കണ്ണ് മാത്രമേ വേണ്ടൂ, വേറൊന്നും വേണ്ട. ജ്ഞാന നേത്രവും തുറന്നു കിട്ടണം, ചിത്തം ശുദ്ധമാകണം. ചിത്തം ശുദ്ധമായി കഴിഞ്ഞാൽ ജ്ഞാന നേത്രം തുറക്കും. ഒരു വസ്തുവിനെ കാണാൻ കണ്ണു തുറന്നാൽ പോരെ, വേറെ എന്തെങ്കിലും ചെയ്യണോ? അടഞ്ഞ കണ്ണുകൾക്ക് വസ്തുക്കളെ കാണാൻ പറ്റില്ല. ഇതുപോലെ വസ്തുജ്ഞാനം വിവേകത്തിലൂടെയാണ് കിട്ടുന്നത്. തത്വവിചാരം എന്നൊക്കെ നമ്മൾ സാധനാമാർഗം പറയുമ്പോഴും അതൊക്കെ ജ്ഞാനക്കണ്ണിനെ തുറപ്പിക്കാനുള്ള ശ്രമം മാത്രമാണ്. കണ്ണു തുറന്നു കഴിഞ്ഞാൽ വസ്തു വ്യക്തമായി അനുഭവപ്പെടും. ജഡദോഷങ്ങൾ വാസ്തവത്തിൽ ആത്മാവിനെ സ്പർശിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ആത്മാവിൽ ജഡങ്ങൾ ഇല്ല. സ്വല്പമായ ദീപകണിക വലിയ ഇരുട്ടിനെ നീക്കുന്നത് പോലെ സ്വല്പമായ ജ്ഞാനം നിബിഡവും ബഹുലവുമായ അന്ധകാരത്തെ, അജ്ഞാന അന്ധകാരത്തെ നശിപ്പിക്കുന്നു. ഇത് തന്നെയാണ് കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞത്, സ്വല്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാ. ഈ ജ്ഞാനം നിങ്ങൾ അല്പം ഉൾക്കൊള്ളുമോ? അച്ചാറ് ആരും പറഞ്ഞു സാറ് ഈ കൂട്ടിച്ചേർക്കണം കൂട്ടിച്ചേർക്കണം, ഈ തത്വബോധം കൂട്ടിച്ചേർക്കണം കൂട്ടിച്ചേർക്കണം എന്ന് പറഞ്ഞപ്പോ ഒരാള് പറഞ്ഞതാണ്, കൂട്ടിച്ചേർക്കാൻ ഇതെന്താ അച്ചാറാണ്? സാറ് ഉദ്ദേശിച്ചത് ചോറ് പോലെ വാരി തിന്നാറില്ലല്ലോ അച്ചാറ്, ചോറിന്റെ തൊട്ടുകൂട്ടായ പോലെ അല്പമല്ലേ അച്ചാറ് നമ്മൾ ചേർക്കത്തുള്ളൂ. ഇതുപോലെ സ്വല്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാ, വലിയ ഭയത്തിൽ നിന്നും അല്പജ്ഞാനം തന്നെ, ഈ ജ്ഞാനത്തിന്റെ ഒരല്പം തന്നെ നിങ്ങൾ ഉൾക്കൊള്ളുമെങ്കിൽ വലിയ ഭയത്തിൽ നിന്ന് രക്ഷ നേടും. വലിയ ഭയം എന്താണ്? മരണഭയം. മരണത്തെ പുഞ്ചിരി തൂകിക്കൊണ്ട് അഭിമുഖീകരിക്കാൻ കഴിയും. സിദ്ധാന്തപരമായിട്ടെങ്കിലും ഇത് നമ്മുടെ ബുദ്ധിയിൽ കയറിപ്പറ്റട്ടെ, കൊറോണ വൈറസ് പോലെ അത് അവിടെ ഇരുന്ന് പെരുകിക്കോളും പെരുകിക്കോളും. ജ്ഞാനം ഒരു വൈറസാ, അവൻ അവിടെ ഇരുന്ന് കൊടയും മിണ്ടാതിരിക്കില്ല. അജ്ഞാനത്തെ മുഴുവൻ അവൻ തൂത്ത് വൃത്തിയാക്കും. ആന്റിവൈറസ് പ്രോഗ്രാം റൺ ചെയ്യുന്നത് പോലെയാ കമ്പ്യൂട്ടർ വൈറസിനെ എങ്ങനെയാ നീക്കുന്നത്? ആന്റിവൈറസ് പ്രോഗ്രാം ഇതൊക്കെയുണ്ടല്ലോ, അത് റൺ ചെയ്യുമ്പോ ഓരോ വൈറസിനായിട്ട് അവൻ നശിപ്പിച്ച് അവസാന ഹാർഡ് ഡിസ്കിനെ നല്ല നീറ്റാക്കി വൈറസ് ഫ്രീ ആക്കി തരില്ലേ? അതുപോലെയാണ് ഈ ജ്ഞാനം. ഒരുപാടൊന്നും ആവശ്യമില്ല, സ്വല്പം സേവിച്ചാൽ മതി. അമൃതത്തിന്റെ ഒരു തുള്ളി അകത്ത് ചെന്നാലും മരണം സംഭവിക്കില്ല. വലിയ ടാങ്ക് കണക്കിന് അമൃതം കുടിക്കണം എന്ന് പറയുന്നില്ല, സ്വല്പം. ഈ ജ്ഞാനം അത്ര വിശിഷ്ടവും മഹത്വപൂർണവുമാണ്. അത് മനസ്സിലാക്കും. അതിന്റെ മഹത്വം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആരും അതിനെ ആശ്രയിക്കാത്തത്. കാലത്രയേ യഥാസർപ്പോ രജ്ജൗനാസ്തി തഥാമയി അഹങ്കാരാതിദേഹാന്തം ജഗന്നാസ്ത്യഹം അദ്വയഹ. മൂന്ന് കാലത്തിലും കയറിൽ പാമ്പില്ലാത്തതുപോലെ, പാമ്പ് തോന്നുന്നതിന് മുമ്പ് കയർ മാത്രമേ ഉള്ളൂ, പാമ്പ് ഉണ്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുമ്പോഴും കയർ മാത്രമേ ഉള്ളൂ, ഇനി പാമ്പില്ല കയർ മാത്രമേ ഉള്ളൂ എന്ന് ശരിയായ ധാരണ ഉണ്ടാകുമ്പോഴും കയർ മാത്രമേ ഉള്ളൂ. അപ്പോ കാലത്രയത്തിലും ഭൂത വർത്തമാന ഭാവി കാലങ്ങളിലും സർപ്പം കയറിൽ ഇല്ലാത്തതുപോലെ എന്നിൽ അഹങ്കാരം മുതൽ സ്ഥൂല ശരീരം വരെയുള്ള ഒന്നുമില്ല, ഞാൻ ഞാൻ മാത്രം, ബോധം, ബ്രഹ്മം, ഭഗവാൻ, ഈശ്വരൻ എന്ന് പറഞ്ഞാലും വേണ്ടില്ല, ഭൂതം പ്രേതം എന്ന് പറഞ്ഞാലും വേണ്ടില്ല, പ്രേതത്തിന്റെ ഉള്ളിലും ബോധമാണ്. ഇല്ലെങ്കിൽ ആ പ്രേതം നമ്മൾ ഭയപ്പെടുത്തും. ബാധ കൂടി കൂടാൻ ബാധയുടെ ഉള്ളിൽ ബോധം വേണം, ഇല്ലെങ്കിൽ ബാധയ്ക്ക് പിടിക്കാൻ പറ്റില്ല.
എല്ലാവരുടെ ഉള്ളിലുണ്ട്, പാമ്പിന്റെ ഉള്ളിലുണ്ട്, പാമ്പ് പിടുത്തക്കാരന്റെ ഉള്ളിലുണ്ട്. ഏത് ബോധം? അതിനെ ബുദ്ധിനേത്രം കൊണ്ട് പിന്തുടരണം, കാണണം. എന്നിൽ അഹങ്കാരം മുതൽ ദേഹത്തിൽ അവസാനിക്കുന്ന ജഗത്ത് ഇല്ല, ഞാൻ അദ്വൈയമായ രണ്ടില്ലാത്ത ബോധമാണ്. ചിദ്രൂപത്വാന്നമേ ജാഡ്യം സത്യത്വാന്നാമൃതം മമ ആനന്ദത്വാന്നമേ ദുഃഖം അജ്ഞാനാത്മാതി സത്യവതേ. ഞാൻ ചിദ്രൂപനാണ്, എന്നിൽ ജഡഭാവങ്ങൾക്ക് സ്ഥാനമില്ല, ഞാൻ സത്യമാണ്, അതുകൊണ്ട് അനൃതവുമില്ല. ചിത്ത ജഡം വിപരീത പദമാണ്, സത്യം കള്ളം വിപരീത പദങ്ങളാണ്. ഞാൻ ചൈതന്യ സ്വരൂപമായതുകൊണ്ട് എന്നിൽ ജഡാനുഭവങ്ങളില്ല, ഞാൻ സത്യമായതുകൊണ്ട് മിഥ്യ എന്നില്ല, ഞാൻ ആനന്ദമായതുകൊണ്ട് ദുഃഖവും എന്നില്ല. അപ്പൊ സത്ത് ചിത്ത് ആനന്ദം, അസത്ത് അചിത്ത് ദുഃഖം, ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് സത്ത് ചിത്ത് ആനന്ദം. അപ്പോ ഈ വിപരീത ഭാവങ്ങളൊന്നും എന്നിലില്ല. പക്ഷേ അജ്ഞാനാത്മാതി സത്യവത്, ഞാൻ സത്യത്തെ അറിയാതിരുന്നത് കൊണ്ട് ഇവയൊക്കെ സത്യമാണ് എന്ന് എനിക്ക് തോന്നി. ഞാൻ കുറച്ചു കാലം ജീവിച്ച് മരിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് എന്ന് എനിക്ക് തോന്നി. എനിക്ക് ശരീരമുണ്ട് എന്ന് തോന്നി. ഞാൻ ദുഃഖിയാണ് എന്ന് തോന്നി. ഇതൊക്കെ അജ്ഞാനം കാരണം ഉണ്ടായതാണ്. വാസ്തവത്തിൽ എന്നിൽ ഇവയൊന്നുമില്ല. ഉപനിഷത്ത് അവസാനിച്ചു. ഫലശ്രുതി പറയണമല്ലോ, എന്ത് പറഞ്ഞാലും ഫലശ്രുതി. എന്താണ് ഈ ഫലശ്രുതി? ഇത് പഠിച്ചാൽ എന്ത് കിട്ടും, ഇത് വായിച്ച് മനനം ചെയ്താൽ എന്ത് ലാഭം ഉണ്ടാകും, ഇതാണ് ഫലശ്രുതി. എല്ലാ സ്തോത്രങ്ങൾക്കും ഫലശ്രുതിയുണ്ട്. അധ്യാത്മശാസ്ത്രത്തിൽ ഉപനിഷത്തിൽ പോലും ഫലശ്രുതി കാണാൻ എന്താ കാരണം? നമ്മൾ ഒന്നും കിട്ടാതെ ഒന്നും ചെയ്യില്ല. ഇത് വായിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഞാൻ ദിവസേന പാരായണം ചെയ്യാം, കുറെയൊക്കെ മനനവും ചെയ്യാം. കുറെ മനനം ചെയ്താൽ പോരാ, കുറേ മനനം ചെയ്യാം. ഇതാണ്, കുറെ മനനം ചെയ്താൽ പോരാ, കുറേ മനനം ചെയ്യണം. അങ്ങനെ മനനം ചെയ്താൽ എന്ത് കിട്ടും? ആ ഫലശ്രുതിയോടുകൂടിയാണ് ഉപനിഷത്ത് പറയുന്നത് അവസാനിക്കുന്നത്. ആത്മപ്രബോധോപനിഷത് മുഹൂർത്തമുപാസിത്വരാവർത്തതേ ഇത്യുപനിഷത്. ആത്മപ്രബോധോപനിഷത്ത് എന്നാണ് അവസാനം പറയുന്നത്. തുടക്കത്തിൽ പറഞ്ഞത് ആത്മബോധോപനിഷത്ത്. ബോധമായാലെന്ത്, പ്രബോധമായാലെന്ത്? അയ്യോ, ഒരു പ്രാവ് കുറഞ്ഞു പോയല്ലോ. പ്രാവ് കുറഞ്ഞു പോയെങ്കിൽ കുറഞ്ഞു പോകട്ടെ, പറന്നു പോയി എന്ന് വിചാരിച്ചോളൂ. ഒരു പ്രായയുടെ കുറവുണ്ട്. പ്രബോധം തന്നെ ബോധം. ആത്മബോധോപനിഷത്തിനെ മുഹൂർത്തം, ഒരല്പകാലമെങ്കിലും ആര് ഭക്തിപൂർവം ഋഷിയോടുള്ള ആദരവോടുകൂടി മനസ്സിൽ ധ്യാനിക്കുന്നുവോ വിചാരം ചെയ്യുന്നുവോ അയാള് വീണ്ടും മടങ്ങി വരില്ല. ഒരു പോക്ക് പോകാനാണ് ഇത് ഉപാസിക്കണം എന്ന് പറയുന്നത്. നമ്മൾ ഒരു പോക്ക് പോയിരുന്നു, തെക്കോട്ടുള്ള പോക്കല്ല ഞാൻ ഉദ്ദേശിച്ചത്. തെക്കോട്ടൊക്കെ കെട്ടിയെടുക്കുന്നതല്ല, ഒരു പോക്ക് പോകണം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ നിന്ന് എന്നേക്കുമായി സ്വയം വിടർത്തി തന്നെ ഇതിൽ നിന്നും ഉയർത്തി നിരന്തരമായ ആത്മലോകത്തിൽ ചെന്ന് അവിടെ സ്ഥിരവാസം ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഉപനിഷത്ത് പഠിക്കണം എന്ന് പറയുന്നത്. അയാൾ മടങ്ങി വരുന്നില്ല. രണ്ട് പ്രാവശ്യം ആവർത്തിച്ചത് ഉപനിഷത്തിന്റെ പരിസമാപ്തിയെ സൂചിപ്പിക്കാനാണ്. ആരാണോ ആത്മപ്രബോധമുണ്ടാക്കുന്ന ഈ ആത്മബോധോപനിഷത്തിനെ അല്പനേരമെങ്കിലും ഉപാസിക്കുന്നത് അല്ലെങ്കിൽ പഠിച്ചു മനനം ചെയ്യുന്നത്, അയാൾ വീണ്ടും ഒരു മാതാവിന്റെ ഗർഭത്തിൽ പ്രവേശിച്ച് ഒരു ശരീരത്തോടുകൂടി ഈ ലോകത്ത് ജനിക്കുന്നില്ല. നിശ്ചയം ഉറപ്പാണത്. രണ്ട് പ്രാവശ്യം പറയുന്നത് ഋഷിക്ക് കിട്ടിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തെ സൂചിപ്പിക്കുന്നു, ഉപനിഷത്ത് സമാപിക്കുന്നു എന്നുള്ള കാര്യത്തെയും സൂചിപ്പിക്കുന്നു, ആവർത്തനം സമാപ്തിയെ സൂചിപ്പിക്കുന്നു. നമുക്ക് ശാന്തി മന്ത്രം ഒന്നുകൂടെ ഉച്ചരിച്ചുകൊണ്ട് നിർത്താം. ഓം വാം മേ മനസി പ്രതിഷ്ഠിത മനോമേ വാചി പ്രതിഷ്ഠിതം ആവിരാവീർമയേതി വേദസ്യ മാണീസ്തശ്രുതം മേ മാ പ്രഹാസീരനേനാധീതേനാഹോ രാത്രാൻ സന്തദാമ്യതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതോ തദ്വക്താരമവതോ അവതു മാം അവതു വക്താരമവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ആ ജഗദീശ്വരനും
ബാലകൃഷ്ണൻ നായർ സാറിന്റെ രൂപത്തിൽ വന്ന ജഗദീശ്വരനാണ്, അല്ലാതെ വേറെ ആരോ അല്ല. ഒരു രൂപത്തിലൂടെയല്ലേ നമ്മയൊക്കെ ഉദ്ബോധിപ്പിക്കാൻ പറ്റൂ. അപ്പോ നമ്മയൊക്കെ ബാലകൃഷ്ണൻ നായർ സാറിന്റെ രൂപത്തിൽ വന്ന് ഉദ്ബോധിപ്പിച്ച ആ പരമാത്മാവിന് കാലുകളില്ല, അതുകൊണ്ട് നമുക്ക് സാഷ്ടാംഗ പ്രണാമം ചെയ്യാൻ പോലും നിവൃത്തിയില്ല. പരമാവധി അനുസ്മരിക്കുക, ആ അനുസ്മരിക്കാനുള്ള ശക്തിയും ക്ഷേമഷിയും ആ ജഗദീശ്വരൻ തന്നെ നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.